സ്ലൈസാഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ മുട്ടത്തോട് കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാം. അതുപോലെ ഹോൾ ഉണ്ടാക്കി എല്ലാം പുറത്തേക്ക് എടുത്ത് നല്ല വൃത്തിയാക്കി ഉണങ്ങിയതിന് ശേഷം മുട്ടത്തോട് എടുക്കുക. പിന്നെ ക്ലേ ആണത്, സാധാരണ ചെയ്യുന്നതിന് മുകളിലേക്ക് സെവിച്ചതിൻ്റെ മുകളിലേക്ക്. പിന്നെ ഗമ്മ സെവി ബോണ്ടാണ് ഇത് നമുക്ക് എടുക്കുക. അതുപോലെ പൗഡർ, ഇത് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുന്നത് ഈ സാധനം ഞാനിതാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ കുപ്പീൻ്റെ അടപ്പോ അല്ലെങ്കിൽ ആ കുപ്പിയുടെ ഉള്ളിലുള്ള ഈ സാധനം അതാണ് ഞാൻ എടുത്തത്. കുപ്പീൻ്റെ അടപ്പ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ പൊട്ടിച്ചേക്കുക. അതിന് ഹെവി ബോണ്ടാണ് ഇട്ട്, ഹെവി ബോണ്ടാണിത്. അതുപോലെ ഇത് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ മുള്ള ആക്കി ഉടനെ ഒട്ടിക്കരുത് കേട്ടോ, അവർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒട്ടിക്കാൻ പറ്റും. ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി ഇതുപോലെ ഒട്ടിക്കുക. സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് നമുക്ക് ക്ലേ മിക്സ് ചെയ്യാം. അതിന് കുറച്ച് പൗഡർ ആവശ്യമുണ്ട്, മിക്സിംഗ് പൗഡർ ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുക. ഇതുപോലെ ചെറു ചെറിയ പള്ളി പോലെ ഉണ്ടാക്കാം നമുക്ക്. ഇതുപോലെ കുറച്ചെണ്ണം ഉണ്ടാക്കി വയ്ക്കാം. അതുപോലെ ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ഫെവിക്കോള് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. പല വിധത്തിലിങ്ങനെ ഒട്ടിക്കുക. ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലിങ്ങനെ ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഇതിന് പൂവും ഇല ഉണ്ടാക്കാം. പൂവ് ഉണ്ടാക്കുന്നത് സിമ്പിളാണ്. ഇതുപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ നീളത്തിലെടുത്തതിന് ശേഷം ഇങ്ങനെ പരത്തിയെടുക്കുക. പൗഡർ ഇട്ടാൽ മതി, ഒന്ന് ഒട്ടിപ്പിടിക്കില്ല. നന്നായി പൗഡർ ഉപയോഗിച്ചാൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ആക്കിയിട്ട് വയ്ക്കും. ഇങ്ങനെ വേദിയിലാക്കി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയാൽ ഒരു പൂവിൻ്റെ ഇത് കിട്ടും. ഇതുപോലെ
പാലിങ്ങനെ എടുത്തിട്ട് വെച്ച് വിട്ട് 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 കട്ടിട്ട് വിടർന്ന് വിടർന്ന് വിടർത്തുന്ന പോലെ ഇങ്ങനെ ചെയ്യാം. പോലെ കുറച്ച് എണ്ണ ഉണ്ടാക്കി ചെറുതും വലുതായിട്ട് ഇങ്ങനെ കുറച്ച് എണ്ണ ഉണ്ടാക്കി ഇതുപോലെ ഇതാ ഇന്ന് കുറേ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വയ്ക്കും. നമുക്ക് ഇല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനെപ്പോലെ ചെറിയ തോത് എടുത്തിട്ട് ഇങ്ങനെയാക്കിയതിന് ശേഷം ഇതുപോലെ ഇല ഉണ്ടാക്കാം. ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ചതാണത്. ഇനി നമുക്കത് ഇതിൻ്റെ മേലെ ഒട്ടിക്കാം. ഓരോന്നോരോന്നായിട്ട് അവിടെ അവിടെ ഇഷ്ടമുള്ള പോലെ ചെയ്തിരിക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇതുപോലെ പൂവും ഇലയും വള്ളിയൊക്കെ വെച്ചിട്ട് മുഴുവനാക്കിയിട്ടുണ്ട്. ഇനി തുടങ്ങിയതിൻ്റെ ശേഷം നമുക്ക് പെയിൻറ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്ത ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ് ചെയ്യാം. ബ്ലാക്ക് പെയിൻ്റാണ് ഇട്ടിരിക്കുന്നത്. മുഴുവനായിട്ട് ബ്ലാക്ക് കളറ് കൊടുക്കണം ആദ്യം. ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കട്ടെ. ഞാൻ ഇത് വേറൊരു ടൈപ്പ് കാണിക്കണേ. ഇലയും പൂവും വള്ളിയും ഒക്കെ ബ്ലാക്ക് ആക്കിയിട്ട് കൊടുക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയോ മുട്ടത്തോടാണെന്നൊന്നും തോന്നില്ല കേട്ടോ. ബൾബിൻ്റെ മുള്ളൊക്കെ ചെയ്ത പോലെ ഉണ്ടാവും വർക്ക്. ഇനി നമ്മളിത് മുഴുവനായിട്ട് കറുപ്പ് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് സിൽവർ കൊടുക്കാം. സിൽവർ ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞുതരാം. ഉണങ്ങിയതിന് ശേഷം ഇത് സിൽവർ പൗഡറാണ്. സിൽവർ പൗഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സിൽവർ പൗഡർ അത് അത് നമുക്ക് മിക്സ് ചെയ്യാൻ വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പറ്റില്ല. അതിന് ഈ മീഡിയം ഉണ്ട്. ഈ മീഡിയം ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അത് ആദ്യം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൗഡർ എടുക്കാം. സിൽവർ പൗഡർ എടുത്തിട്ട് കുറച്ച് മീഡിയം ഇട്ടിച്ചിട്ട് നല്ല കലക്കിയെടുക്കണേ. തീരെ വെള്ളം കൂട്ടാൻ പാടില്ല കേട്ടോ. ഇത് പൊടിയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ മീഡിയം ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല തിളക്കം ഉണ്ടാവും. കുറേ കാലം നിൽക്കും കേട്ടോ. ഒന്നും ആവാണ്ട് ഇട്ടതിന് മേലെ വാർണിഷ് ചെയ്താൽ
നല്ല ഭംഗിയിൽ നിൽക്കും. എന്നിട്ട് നമുക്ക് ആവശ്യം വെള്ളം കുറച്ചും കൂടി ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മീഡിയം ചേർത്താൽ മതി. കുറച്ച് ഹാർഡായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മീഡിയം ചേർക്കാം. ഡ്രോപ്പർ ഉണ്ടെങ്കിൽ ഡ്രോപ്പർ ഉപയോഗിച്ചാൽ മതി. എന്തായാലും ഇപ്പോൾ ഡ്രോപ്പർ ഇല്ല, ഇങ്ങനെ എടുത്തതാണ്. ഡ്രോപ്പർ ഉപയോഗിച്ച് കുറച്ച് കുറച്ച് തുള്ളി തുള്ളി ഉപയോഗിച്ചാൽ മതി കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് മിക്സായി ഇങ്ങനെ വരുന്ന വരെ നമ്മൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. തീരെ തരി പാടില്ല കേട്ടോ, തരി കാണാനെങ്കിൽ പാട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് ഉണങ്ങാതെ ചെയ്ത് കൊടുക്കാം. കറുപ്പ് നന്നായി ഉണങ്ങണം കേട്ടോ. ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഇലയ്ക്കും പൂവിനും തണ്ടിനും ഒക്കെ ഇതേ കളറിന് കൊടുക്കാം. ബ്ലാക്കിൻ്റെ മുകളിൽ സിൽവർ ആകുമ്പോൾ നല്ല ഗ്ലേസിങ് ഉണ്ടാവും. ഒരു കോട്ട് ഇട്ടിട്ട് അതിന് ശേഷം ഒരു കോട്ടും കൂടി ഇട്ടാൽ നല്ല തിളക്കം ഉണ്ടാവുക. ഓരോന്നും നന്നായി ഓരോന്നും ഉണങ്ങിയതിന് ശേഷമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. മുട്ടത്തോടിന് മുകളിൽ ചെയ്യുന്നില്ല കേട്ടോ, അവരുടെ ഇലയുടെയും പൂവിൻ്റെയും മാത്രം അതിന് മേലെ മാത്രം ചെയ്യും. ഞാനിത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഉണങ്ങിയിട്ട് ഒരു കോട്ടും കൂടി കൊടുത്തത് ശരിക്കും ഉണങ്ങിയിട്ട് കേട്ടോ. ഒരു കോട്ടും കൂടി കൊടുത്താൽ ഒന്നും കൂടി നല്ല ഗ്ലേസിങ് ഉണ്ടാവും. ഇതുപോലെ ഇതിൻ്റെ ശേഷം ഇത് നന്നായി ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്ക് വാർണിഷ് ചെയ്താൽ ഡൈ വാർണിഷ് ഇതാണ് വാർണിഷ്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ. പിന്നെ പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇതുപോലെ വേറെ ടൈപ്പ് ഞാൻ ചെയ്തതാണേത്, ഇത് ഇതുപോലെ ഗോൾഡൻ കളറിൽ ചെയ്തതാണ്. പിന്നെ സിൽവർ നടത്തിയിട്ടില്ല, അതേപോലെ തന്നെ ഗോൾഡൻ പൗഡർ ഉണ്ടാവും, അതും ഇതേപോലെ തന്നെ മീഡിയം ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ചെയ്തതാണത്. ഇത് വെറുതെ മുട്ടത്തോട് ഞാൻ പെയിൻ്റ് ഒന്നും ചെയ്യാണ്ട് നേരെ അതിൻ്റെ മേലെ ചെയ്തതാണ്. പൂവ് പോലെ പൂവ് മേലെയൊക്കെ ആയിട്ട് ചെയ്തതാണ് ഇത്. അതിൻ്റെ അതേ നമ്മളിപ്പോൾ ഗോൾഡനും സിൽവറും ചെയ്തില്ലേ, അതിൻ്റെ അതേപോലെ തന്നെ വേറെ കളർ കൊടുത്തിട്ട് നല്ല പല കളർ കൊടുത്ത് നല്ല ഭംഗി ഉണ്ടാവട്ടെ. കാരണം അതുപോലെ ഇങ്ങനെ മേലെ നിന്നാണ് എടുത്തത്, മറ്റേ താഴത്തു നിന്ന് എടുത്ത പോലെ മേലെ എത്ര വ്യത്യാസമില്ല. ഇപ്പോൾ കണ്ടാൽ ആരും മുട്ടത്തോടാണെന്ന് തോന്നുന്നില്ലല്ലോ അല്ലേ. കണ്ടാൽ ഇത് ഇതുപോലെ വേറൊരു ടൈപ്പ് ഉണ്ടാക്കിയതാണ്. ഇത് വലിയ റോസായിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായതാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളത് കാണാൻ. ഇതിൽ നിന്ന് ഇടളൊക്കെ ആക്കിയിട്ടുള്ള റോസ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പല വിധത്തിലും ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ മുട്ടത്തോടുകൊണ്ട് ഉണ്ടാക്കിയ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.